സുകുമാരഴിക്കോട് പുതിയ കാർ വാങ്ങി. ഓടിച്ചു വരുമ്പോൾ അതാ ബഷീർ നടന്നു പോകുന്നു. കാർ നിർത്തി അഴീക്കോട് ക്ഷണിച്ചു. കയറണം, ഞാൻ ഇറക്കിത്തരാം. വേണ്ട, എനിക്കല്പം ധൃതിയുണ്ട്, ഞാൻ നടന്നോളാം. ബഷീറിന്റെ ജീവിതത്തെ ആധാരമാക്കി എം എ റഹ്മാൻ നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയായ ബഷീർ ദ മാൻ കോഴിക്കോട് ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ അത് കണ്ടിറങ്ങിയ ബഷീറിനോട് പത്രപ്രതിനിധികൾ അഭിപ്രായം ചോദിച്ചു. ബഷീർ പറഞ്ഞു, സിനിമ കൊള്ളാം, നായകൻ കിഴവനായി പോയി, മമ്മൂട്ടിയോ മറ്റോ അഭിനയിച്ചാൽ മതിയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഭരിക്കുമ്പോൾ 86 വയസ്സ്, 108 വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായ മൊയ്തു മൗലവി അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ബഷീറിന്റെ മരണത്തിൽ പ്രതികരണത്തിനായി പത്രക്കാരെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, എന്തു ചെയ്യാം, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഒരിക്കൽ ശോഭന പരമേശ്വരൻ നായരും അരവിന്ദനും സി വി ശ്രീരാമനും വി കെ ശ്രീരാമനും കൂടി ബഷീറിനെ കാണാൻ പോയി. മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ കസേരയിലും സ്റ്റൂളിലുമായി എല്ലാവരും ഇരുന്നു. വി കെ ശ്രീരാമനും മാത്രം ഇരിപ്പിടം കിട്ടിയില്ല. അടുത്തുള്ള ഒരു തെങ്ങിൻ ചുവട്ടിൽ ശ്രീരാമൻ മാറി നിന്നു. അതാരാണ് ആ തെങ്ങിൽ ചാരി നിൽക്കുന്നത്? ബഷീർ ചോദിച്ചു. വി കെ ശ്രീരാമൻ ശ്രീ വി ശ്രീരാമന്റെ മരുമകനാണ്. ശ്രീരാമനായാലും ഹനുമാനായാലും ആ തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ശനിയാഴ്ച സുകുമാരഴിക്കോട് വരുന്നുണ്ട്. ഓന് കണക്കാക്കി വെച്ചൊരു ഉണങ്ങിയ തേങ്ങ അതിലാടുന്നുണ്ട്. ബഷീർ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. തന്റെ കയ്യിലുണ്ടായിരുന്ന കാലൻ കൂടെ ഹോട്ടലിന്റെ ഉത്തരത്തിൽ തൂക്കിയിട്ടു. ബഷീർ ഭക്ഷണവും കാത്തിരിക്കുമ്പോൾ ഒരാൾ തന്റെ കുടയെടുത്ത് ധൃതിയിൽ നടന്നു പോകുന്നതാണ് കണ്ടത്. ബഷീർ അല്പം ഗൗരവത്തിൽ അയാളെ കൈകുട്ടി വിളിച്ചു. ബഷീർ ചോദിച്ചു, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അല്ല. എങ്കിൽ കുട അവിടെ വെച്ചിട്ട് പോ, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. ഓയർബിയുടെ വിവാഹത്തിന് ബഷീർ തന്റെ ഒരു പുസ്തകമാണ് സമ്മാനമായി കൊടുത്തത്. ആദ്യ പേജിൽ ഓയൻബിയുടെ ഭാര്യയ്ക്കുള്ള കുറിപ്പും ഉണ്ടായിരുന്നു. ആദ്യത്തെ കളിയും ചിരിയുമെല്ലാം കഴിഞ്ഞ് ഓയൻബി തല്ലാനും ഉപദ്രവിക്കാനും തുടങ്ങുമ്പോൾ വായിച്ചു ചിരിക്കാൻ. ബഷീർ അവസാന കാലത്ത് അധികമൊന്നും എഴുതിയിരുന്നില്ല. ഇതേക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞു, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുകയാണിപ്പോൾ, അത് കഴിയട്ടെ. അമ്പരപ്പോടെ നിന്ന് അയാളോട് ബഷീർ ഇങ്ങനെ തുടർന്നു, മേഘങ്ങൾ ആകാശത്തും മീനുകൾ വെള്ളത്തിലും കാറ്റു മരങ്ങളിലും എഴുതുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ്.